സംസ്ഥാനത്ത് വീണ്ടും ബാർ കോഴ വിവാദം. മദ്യനയത്തിലെ ഇളവിന് പകരമായി പണപ്പിരിവ് നിർദ്ദേശിച്ച് ബാർ ഉടമകളുടെ സംഘടന ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് അനിമോൻ വാട്സപ്പിലൂടെ നൽകിയ ശബ്ദസന്ദേശമാണ് പുറത്തായത്. ഡ്രൈ ഡേ ഒഴിവാക്കുവാനും ബാർ സമയം കൂട്ടാനും അടക്കം ഒരാൾ 2.5 ലക്ഷം രൂപ നൽകണമെന്നാണ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് കൂടിയായ അനിമോൻ ശബ്ദസന്ദേശത്തിൽ ആവശ്യപ്പെടുന്നത്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് കോളിളക്കമുണ്ടാക്കിയ ബാർ കോഴിക്ക് സമാനമായ വിവാദത്തിനാണ് ഇപ്പോൾ പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് തുടക്കമിട്ടിരിക്കുന്നത്. ഡ്രൈ ഡേ ഒഴിവാക്കണമെന്നും ബാറുകളുടെ സമയം കൂട്ടണമെന്നതും ഏറെക്കാലമായി ബാർ ഉടമകൾ സർക്കാരിനോട് ആവശ്യപ്പെടുന്നതാണ്. എന്നാൽ ഇക്കാര്യം മദ്യനയത്തിൽ ഉൾപ്പെടുത്തണമെങ്കിൽ ഓരോരുത്തരും 2.5 ലക്ഷം രൂപ വീതം നൽകണമെന്ന് ബാർ ഉടമകളുടെ സംഘടനാ ഭാരവാഹി ആവശ്യപ്പെടുന്ന ശബ്ദരേഖയാണ് വന്നിരിക്കുന്നത്. ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് അനിമോനാണ് വാട്സപ്പിലൂടെ സന്ദേശം നൽകിയിരിക്കുന്നത്. സംഘടനയുടെ പ്രസിഡന്റ് വി സുനിൽകുമാറിന്റെ നിർദ്ദേശപ്രകാരമാണ് പണപ്പിരിവെന്ന് ശബ്ദസന്ദേശത്തിൽ പറയുന്നു. അതായത് പുതിയ പോളിസി ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞാൽ ഉടനെ വരുന്നതാണ്. അതിനകത്ത് നമ്മളിപ്പോൾ 1-ാം തീയതി ഡ്രൈഡേ എടുത്തു കളയും. അപ്പോൾ ഇതൊക്കെ ചെയ്തു തരുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കണം. അതിന് ആരും ഇതുവരെ ഇടുക്കി ജില്ലയിൽ നിന്ന് ഇത്രയും ഹോട്ടൽസ് ഉള്ളതിന്ന് ഒരു ഹോട്ടൽ, അതായത് സ്പൈസ് ഗ്രൂ ഹോട്ടൽസ് അണക്കര 2.5 ലക്ഷം രൂപയിലാണ്ട് ഒരു ഹോട്ടലും തന്നിട്ടില്ല. ഇത് നമ്മൾ കൊടുക്കാണ്ട് ആരും നമ്മളെ സഹായിക്കില്ല. ആരുമായിട്ടും ആർക്കും വേറെ ബന്ധങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. ഡ്രൈ ഡേ ഒഴിവാക്കാനും ബാറുകളുടെ സമയം കൂട്ടുന്നതടക്കമുള്ള ആവശ്യങ്ങൾ പരിഗണിച്ചുമുള്ള പുതിയ മദ്യനയത്തിന് തിരക്കിട്ട നീക്കം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നടക്കുമ്പോഴാണ് പണം ആവശ്യപ്പെടുന്ന ശബ്ദരേഖ പുറത്തുവരുന്നത്. ബാറുടമകളുടെ സംഘടനയുടെ യോഗം കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ ചേർന്നിരുന്നു. യോഗസ്ഥലത്ത് നിന്നാണ് സന്ദേശം അയക്കുന്നതെന്ന് അനിമോൻ പറയുന്നുണ്ട്. അതേസമയം ഇത്തരത്തിൽ പണപ്പിരിവ് നിർദ്ദേശം നൽകിയിട്ടില്ല എന്നാണ് സംഘടനാ പ്രസിഡന്റ് വാദിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.